ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് നടത്തേണ്ടി വരും. ചിലപ്പോൾ ആണിന്റെ ഭാഗത്തു നിന്നാലും പെണ്ണിന്റെ ഭാഗത്തു നിന്നാലും. ചില ആണുങ്ങളുടെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും താഴ്ന്നു കൊടുക്കാത്ത ഒരു ക്യാരക്ടർ ആയിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ അവരുടെ ക്യാരക്ടറിനനുസരിച്ച് നമ്മൾ പെണ്ണുങ്ങൾ അങ്ങ് കുറച്ച് താഴ്ന്നു കൊടുത്തേക്കണം. അല്ലാതെ നമ്മളും അവരെ പോലെ തന്നെ ഈഗോയും വെച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫാമിലി ലൈഫ് ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ചില കേസിൽ വരുമ്പോൾ പെണ്ണുങ്ങൾ നന്നായിട്ട് തന്നെ ഈഗോ ഉള്ളവരായിരിക്കും, അതിൽ താഴ്ന്നു കൊടുക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആണുങ്ങൾ തന്നെയായിരിക്കും. അങ്ങനെ പലതരത്തിൽ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഫാമിലി ലൈഫൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഫാമിലി ലൈഫിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്കിടയിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഫാമിലി ലൈഫിൽ നിന്ന് മുന്നോട്ട് പോകണം, ഇതിൽ നിന്ന് എനിക്ക് വിട്ടു നിൽക്കണം എന്ന് വിചാരിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നവരും കുറച്ചൊന്നുമല്ല ഇപ്പൊ നമ്മുടെ സമൂഹത്തിലുള്ളത്. അത്തരത്തിലുള്ള ഒരു പ്രശ്നമാണ് ഞാനിവിടെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോക്കുള്ള അഭിപ്രായം കമന്റ് ബോക്സ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളും എന്റെ മുന്നോട്ടേക്കുള്ള വീഡിയോയുടെ പ്രചോദനമായിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കൊല്ലത്ത് നിന്ന് മരിച്ചിട്ടുള്ള 22 വയസ്സുകാരി ഫാത്തിമയെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടു അല്ലേ. എല്ലാവരെ പോലെ തന്നെയും നല്ല രീതിയിൽ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഭർത്താവ് മൊത്തം നല്ല സുഖജീവിതം നയിച്ചിരുന്ന ഒരു കുട്ടിയാണ്. സുഖജീവിതം എന്ന് പറയുമ്പോൾ ശരിക്കും മൊത്തത്തിൽ അങ്ങനെ സുഖത്തിലായിരിക്കുന്നല്ലേ. ഒരിക്കലും ഒരാൾക്കും അങ്ങനെ മൊത്തത്തിലൊരു സുഖം എന്ന് പറയുന്ന സംഭവം കിട്ടാറില്ല. ഒന്നിക്കലും എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ, ഒന്നിക്കലും ഭർത്താവിന്റെ സ്വഭാവ ദൂഷ്യം, അല്ലെങ്കിൽ ഭാര്യയുടെ സ്വഭാവ ദൂഷ്യം ഉണ്ടാകും, അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരും. അതിനിടയിൽ നമ്മൾ കുറച്ച് സന്തോഷവും സുഖവും കണ്ടെത്തലാണ് പൊതുവെ എല്ലാ ഫാമിലി ലൈഫും കൊണ്ടുപോകേണ്ടത്. അങ്ങനെയാണ്. അതുപോലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഫാത്തിമയുടെ ജീവിതത്തിലുമുണ്ട്. അത് ഫാത്തിമയുടേത് മാത്രമല്ല, പല ആൾക്കാരുടെ ജീവിതത്തിലുണ്ട്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ നമ്മൾ കുറേയധികം ക്ഷമിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തന്നെ പഠിച്ചോ നമ്മുടെ പ്രാർത്ഥനക്കൊക്കെ ഒരു ഫലം എന്നോളം നല്ലൊരു ജീവിതം തന്നെ നമുക്ക് ഉണ്ടാകും. എന്ന് വിചാരിച്ചാൽ കടിച്ചു പിടിച്ച് നിൽക്കണമെന്നല്ല, ഒരു പരിധിവരെ നമുക്ക് എല്ലാം സഹിക്കാം, ക്ഷമിക്കാം. അതിനപ്പുറം കടന്നാലാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത്. അത് റിയാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേറൊരാളെ കൂടെ പോയിട്ടല്ല നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മളൊരു മൈനസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അത് ചൂഷണം ചെയ്തിട്ട് നമുക്കിടയിലേക്ക് വരുന്ന നുഴഞ്ഞു കയറുന്ന മൂന്നാമതൊരാള്, അതേപോലെ ഒരു മൂന്നാമതൊരാളായിട്ടുള്ള ദീപു, ഈ ഫാത്തിമയുടെ ജീവിതത്തിൽ കടന്നു വന്ന ദീപു. അപ്പൊ ഈ ദീപുവിന്റെ ഫോൺ സംഭാഷണവും കാര്യങ്ങളൊക്കെ ഈ ഫാത്തിമയിൽ നല്ലോണം ഒരു സന്തോഷം ഉളവാക്കിയിട്ടുണ്ടാവും. അത് അങ്ങനെ തന്നെയാണല്ലേ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാൾ വന്നിട്ട് എന്താ എന്റെ പ്രശ്നം, എന്ന് നിനക്ക് എന്താണ് സുഖമാണോ, നിന്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, പോട്ടെ, അങ്ങനെ ഇങ്ങനെ കുറച്ച് തേനും പഞ്ചസാരയൊക്കെ ഒഴുക്കിയിട്ട് പല വർത്തമാനങ്ങളൊക്കെ പറയുന്ന ടൈമിൽ നമ്മൾ അതിൽ വീണ് പോകും. എല്ലാവരും അല്ലെ വീണ് പോകാത്ത ആൾക്കാരുമുണ്ട്. അവൻ എന്തിനാണ് വരുന്നത്, എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന ബോധമുള്ള പെൺകുട്ടികളുണ്ട്. അവരെ കുറിച്ചല്ലേ ഇതുപോലെ മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ ചതിക്കണി വീഴുന്ന പെൺകുട്ടികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വീട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താവും, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ, നമ്മൾ ഉപദേശിക്കാൻ കുറച്ച് പേര് വരും അല്ലെ. അങ്ങനെ വരുന്ന ആൾക്കാരുടെ ദേഷ്യം ഈ ഒരു കേസിൽ എന്ന് പറയുമ്പോൾ അന്യമതസ്ഥനായതുകൊണ്ട് തന്നെ പള്ളി കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഇടപെടും, അവരൊക്കെ പറയും ഇത് മോശമാണ്, എടുത്ത തീരുമാനം തെറ്റാണെന്നൊക്കെ ഉള്ളത്. അപ്പം അതൊന്നും ഇഷ്ടപ്പെടില്ല. പിന്നെ നമുക്ക് നമ്മുടെ മക്കളോട് ദേഷ്യമായിരിക്കും, വീട്ടുകാരുടെ ദേഷ്യമായിരിക്കും, ഭർത്താവിനോട് ദേഷ്യമായിരിക്കും, മൊത്തത്തിലങ്ങ് ദേഷ്യമായിരിക്കും. ഇവരൊക്കെ നമ്മളെ പറയുന്ന കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാനോ ഉൾക്കൊള്ളാനോ ഒന്നും പറ്റാത്ത അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളായിട്ട് തന്നെ ഒരു തീരുമാനമെടുക്കും. അതൊരിക്കലും നല്ല തീരുമാനമായിരിക്കില്ല. നമ്മൾ ഒരു ദേഷ്യത്തിന് പുറത്തെടുക്കുന്ന ഒരു തീരുമാനവും നമുക്ക് ഒരിക്കലും നല്ലതായിട്ടുണ്ടാവില്ല. അത് അങ്ങനെ തന്നെയാണ്, എല്ലാ സാഹചര്യത്തിലും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ എടുക്കുന്ന തീരുമാനത്തിന്റെ പുറത്ത് ഒരു ദിവസം ഭർത്താവിനെ ഇട്ടേച്ച് ഈ ഫാത്തിമ ദീപുവിന്റെ കൂടെ പോയി. പിന്നീട് എന്താ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഒരു കുട്ടിയുണ്ട് ഫാത്തിമയ്ക്ക്, അതുപോലെ തന്നെ 5 വയസ്സുള്ള ഒരു കുട്ടി ദീപുവിനുണ്ട്. ദീപുവും അവരുടെ ഭാര്യയെ ചതിച്ചിട്ടാണ് ഈ ഫാത്തിമയുടെ കൂടെ വന്നിട്ടുള്ളത്. ഫാത്തിമ ഭർത്താവിനെ ചതിച്ചിട്ടാണ് ഈ ദീപുവിന്റെ കൂടെയും വന്നിട്ടുള്ളത്. രണ്ടാളും ചെയ്തിട്ടുള്ള തുല്യമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. രണ്ട് ബന്ധങ്ങൾ ഒഴിവാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ചിലപ്പോ ഫാത്തിമയ്ക്ക് ഭർത്താവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഫാത്തിമ ആയാലും ഏത് വേറൊരു പെണ്ണായിക്കാനും, ഫാത്തിമനെ തന്നെ നമുക്ക് മുൻനിർത്തി പറയേണ്ട ആവശ്യമില്ല, ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഭർത്താവിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ തനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ വീട്ടുകാരടുത്ത് പോയിട്ട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളൊന്ന് പറഞ്ഞിട്ട് പങ്കുവെക്കുക. നമ്മളെ വീട്ടുകാർ എല്ലായ്പ്പോയും നമ്മളെ അങ്ങ് ആട്ടി ഓടിക്കുകയും ചെയ്യില്ലല്ലോ, അവർ കേൾക്കാതിരിക്കില്ലല്ലോ. കേൾക്കാതിരുന്നാൽ തന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമുക്കായിട്ട് തന്നെ ജീവിതമാർഗം കണ്ടെത്തിയ പ്രശ്നമല്ല ഇതുപോലെ ചതിക്കണിയിൽ വീണിട്ട് ഇപ്പം നമ്മുടെ ജീവിതമല്ലേ ഇല്ലാതായിട്ടുള്ളത്. ഒരു ജീവൻ അങ്ങ് പോയില്ലേ, ഒരു ജീവനല്ല, ഗർഭിണിയാണ് നമ്മൾ, രണ്ട് ജീവനും കൊണ്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ ആക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ സ്വന്തമായിട്ട് നയിച്ചിട്ട് ജീവിക്കുക എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും എങ്ങനെയും നിൽക്കാൻ വേണ്ടി കഴിയും. ഇതുപോലുള്ള മരണക്കയത്തിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. അല്ലെങ്കിൽ വീട്ടുകാർ നമ്മുടെ ഭാഗത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജീവിതം വീട്ടുകാർ തന്നെ ഉണ്ടാക്കി തരും. അല്ലെങ്കിൽ മോളി ഇവിടെ നിൽക്കും, മോക്ക് അല്ലെങ്കിൽ ജീവിക്കാനുള്ള മാർഗം, ജീവിത മാർഗമായിട്ട് എനിക്ക് വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ന് ജീവിത മാർഗത്തിന് പലതരത്തിലുള്ള വഴികളുണ്ട്, അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും.
ഇപ്പൊ ഇങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഈ ഒരു ദീപുവിന്റെ കൂടെ ഇറങ്ങിപ്പോയ പെൺകുട്ടിക്ക് പിന്നീട് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാന് യഥാർത്ഥ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. അത് പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം ആദ്യ ഭർത്താവിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ തൊട്ടേനും പിടിച്ചതിനായിരിക്കും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവാൻ. ഇവിടെ വന്നിട്ട് അതിനേക്കാൾ രൂക്ഷമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ പേരിൽ അവർ തമ്മിൽ എപ്പോഴും പ്രശ്നമുണ്ടായിരുന്നു. അതുപോലെ തന്നെ വയറ്റിലുള്ള കുട്ടി, ഇപ്പം രണ്ട് കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം, അതിന് മൂന്നാമതൊരു കുട്ടിയും കൂടി ഉണ്ട്, അതിൻ്റെ പേരിലും പ്രശ്നം. അങ്ങനെയൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് പ്രത്യേകിച്ച് ഈ വന്നേക്കുന്ന പ്രശ്നത്തിനേക്കാളും കൊടൂരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പിന്നീട് ഫാത്തിമ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേറൊരു മാർഗ്ഗവും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഈ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ പറയുന്ന അവസരത്തിലും ആ പെൺകുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന മുറിപ്പാട്, വലിയൊരു മുറിപ്പാട്, ആ ഒരു മുറിപ്പാട് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ളതിൽ എപ്പോഴും സംശയമായിട്ടാണ് ഉള്ളത്. അത് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ യഥസ്ഥിതി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും ഈ ജീവിതം ഇതുപോലെ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതുപോലെ പോയിട്ട് ജീവിതം നശിച്ചിട്ടുള്ള ആൾക്കാരെ എല്ലാം നമുക്ക് നല്ല രീതിയിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഇനി അന്യമതസ്ഥൻ എന്ന് തന്നെ പറയുന്നില്ല. ഇനി ഒരു മുസ്ലിമായിട്ടുള്ള ഒരു പെൺകുട്ടിയും മുസ്ലിമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനൊപ്പം തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഒരു ഭാര്യയെ ഉപേക്ഷിച്ച് ഭർത്താവ് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സ്വസ്ഥത അല്ലെങ്കിൽ ഒരു സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം അവർക്ക് ഉണ്ടായിട്ടെന്നുള്ളതിൻ്റെ തെളിവ് കാണിക്കാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമ്മളിപ്പോൾ ആദ്യം വെച്ചാൽ ഇപ്പോൾ അയാൾ വിളിച്ച് സംസാരിച്ച് നമ്മുടെ സുഖവിവരങ്ങൾക്ക് അന്വേഷിക്കും. നമ്മൾ വിചാരിക്കുമോ നമ്മുടെ ഭർത്താവിനേക്കാളും ഭയങ്കര കെയറിംഗ് ആണ്, ഇവനിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് പിന്നെ നമുക്കതൊരു ദേഷ്യമായിരിക്കും, പിന്നെ പൊട്ടിത്തെറിയായിരിക്കും, പിന്നെ ഭർത്താവ് ഇങ്ങോട്ട് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് അതൊരു പ്രശ്നമായിരിക്കും. പിന്നെ ആ പ്രശ്നത്തിന്റെ തലപിടിച്ചിട്ടായിരിക്കും നമ്മൾ ഇറങ്ങിപ്പോകാനും പിന്നെ വേറെന്തെങ്കിലുമൊക്കെ കടുങ്ങയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ മുതിരാണ്. അതൊക്കെ തന്നെയാണ് പല കുടുംബങ്ങളെയും ചിന്ന ഭിന്നമാക്കുന്നത്. പിന്നീട് നമ്മൾ അവരുടെ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇപ്പം ചെയ്തേക്കുന്നത് വലിയ തെറ്റാണെന്നുള്ള കാര്യമാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരിച്ചു വരാനുമാവില്ല. അതൊക്കെ തന്നെയാണ് ആത്മഹത്യയിലേക്കൊക്കെ നയിക്കുന്നത്. ഒരു ഭർത്താവും മക്കളുമായിട്ട് കഴിയുന്ന നമ്മളെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ആൾക്കാർ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, അവൻ ഒന്നിക്കലും നമ്മളിൽ എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട്. ഒന്നിക്കലും അത് നമ്മുടെ ശരീരമാകാം, അല്ലെങ്കിൽ നമ്മുടെ പണമാകാം, അല്ലെങ്കിൽ വേറെ വലുതുമാകാം. അത് മനസ്സിലാക്കുക. അല്ലാതെ ഒരിത്തരം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കേണ്ട ആവശ്യമില്ല. അവനക്ക് അങ്ങനെ ഒരു അവസരം നമ്മൾ കൊടുക്കേണ്ട ആവശ്യവുമില്ല. ഇത് മനസ്സിലാക്കി ഒരു ഹായ് പറഞ്ഞോ അല്ലെങ്കിൽ ഹോയ് പറഞ്ഞോ വരുമ്പോൾ ആരാണെന്ന് നോക്കുക. അത് നമുക്ക് അറിയാത്ത ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതങ്ങ് ബ്ലോക്ക് ചെയ്തേക്കുക. അതല്ല ചെയ്യുന്നത്, വീണ്ടും അതങ്ങ് നീട്ടിക്കൊണ്ടുപോവുക. അത് പിന്നെ വലിയ സുഹൃത്ത് ബന്ധമായി പിന്നെ ജീവിതത്തിൽ അവനെ പോലത്തെ ഒരു നല്ലൊരുത്തിനുണ്ടാവില്ല, ഇവിടെ പോലത്തെ നല്ലൊരുത്തി ഉണ്ടാവില്ല. ആ ഒരു നിലയിലേക്ക് അങ്ങ് പിന്നെ ഒരു സ്വപ്നം കണ്ടിട്ടുള്ളൊരു സ്വപ്നം കണ്ടിട്ടൊരു ചീട്ട കൊട്ടാരം അങ്ങ് ഉണ്ടാക്കും. അത് തകർന്നടിയുമ്പോൾ പിന്നെ അത് സഹിക്കാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ പല ആൾക്കാരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്, എന്നിട്ടും പഠിക്കുന്നില്ല. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ജീവിതം അങ്ങ് ഇല്ലാതായി. പെൺകുട്ടി ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കട്ടെ. ഇത്തരം ഒരു പെൺകുട്ടി ഇനി നമ്മുടെ മുന്നിൽ ആത്മഹത്യയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതിരിക്കട്ടെ. ഇതുപോലുള്ള ആൾക്കാർ, ഇതുപോലെ ഒളിച്ചോടിയിട്ട് ദുർവിധി തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ നമ്മുടെ മുന്നിൽ ഇനിയും ഇല്ലാതിരിക്കട്ടെ. ഇതുപോലുള്ള ആൾക്കാർക്ക് ഈ ജീവിതമൊക്കെ പാഠമായിട്ട് ഇനി അങ്ങനൊന്നും ചെയ്യില്ല എന്നുള്ളൊരു പ്രതിജ്ഞയെങ്കിലും അവരെടുക്കട്ടെ. ഇത് ഉപദേശമായിട്ടൊന്നും കണക്കിലെടുക്കണ്ട. പറയുന്ന കാര്യങ്ങളൊന്ന് ശരിയാണെന്നുണ്ടെങ്കിലൊന്ന് വിശകലനം ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് അന്വേഷിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ആരെങ്കിലും നന്നായി ജീവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അതൊക്കെ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനം തെറ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഭർത്താക്കന്മാർക്ക് അവരുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞിട്ട് നമ്മളോട് ചിലപ്പോൾ ഒന്ന് എന്താ പറയുക, റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാനൊന്നും ചില ടൈമിൽ സമയം കിട്ടില്ല. അത് അതിൻ്റെ മേലിൽ പിടിച്ചിട്ട് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. മാക്സിമം നമ്മുടെ ജീവിതമാണ്, ഈ ഒരു ജീവിതത്തിൽ സന്തോഷത്തോടെ പോകാനാണ് നമ്മൾ എല്ലാവരും നോക്കേണ്ടത്. അതിന് മുൻകൈ എടുക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. ഇപ്പോഴുള്ള കൂടുതൽ പേർ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതിൽ കുറച്ച് ആൾക്കാരെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടമാകുന്നുണ്ട്. നമ്മുടെ തലമുറയിൽ അല്ലെങ്കിൽ പുതുതലമുറയിലെങ്കിലും ഒരാൾക്കും ഇതുപോലുള്ള ദുർവിധി ഉണ്ടാവരുത്. ഈ ഒരു കണ്ണീരെ ലാസ്റ്റ് ഇരയായിട്ട് ഫാത്തിമ തന്നെ മാറട്ടെ എന്ന് ഞാൻ വിചാരിക്കും. ഇനി അങ്ങോട്ടേക്ക് ഒരാളുണ്ടാവരുത് ഇതുപോലുള്ള ദുർവിധി സഹിച്ചിട്ട് നിൽക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഇതുപോലുള്ള ദുർവിധിയിലേക്ക് പാഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമുക്കൊരിക്കലും ഇന്ന് കാണുന്ന സന്തോഷമായിരിക്കില്ല നാളെ ഉണ്ടാവാൻ. പിന്നീട് നമുക്ക് അതൊന്ന് തിരിച്ചു കയറാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമ്മുടെ ജീവിതം നശിപ്പിക്കാനേ ആവുള്ളൂ. അങ്ങനെ നശിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നമ്മൾ എന്തിനാ തിരഞ്ഞെടുക്കുന്നത്? അതൊന്ന് മനസ്സിലാക്കുക. ഇതിന്റെ പുറമെ നമ്മളെ വശീകരിച്ച് കൊണ്ടുപോയിട്ട് നശിപ്പിക്കാനും ഇല്ലാതാക്കാനും ഉതകുന്ന വേറൊരു വർഗം, അത് വേറെയും ഉണ്ട്. അങ്ങനെയുള്ള പലതരത്തിലുള്ള കഴുകും കണ്ണുകൾ നമുക്ക് നേരെ നീളുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ സ്ത്രീകളാണ്. നമ്മൾ ഒരാൾക്ക് അഴിഞ്ഞു കൊടുത്താൽ മാത്രമേ നമ്മളെ മുറുകി പിടിക്കാൻ വേണ്ടി ഒരാൾക്ക് പറ്റുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക.
നമ്മൾ സ്ട്രോങ് ആയിട്ടും ബോൾഡായിട്ടും നിന്ന് കഴിഞ്ഞാൽ നമ്മളെ തൊടാൻ വേണ്ടിയിട്ട് ഒരാളും ഉണ്ടാവില്ല, നമ്മുടെ നേരെ വരാൻ വേണ്ടിയിട്ടും ഉണ്ടാവില്ല. ഇനി സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം അറിയാത്ത ആൾക്കാർ വരെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്തേക്കുക.